ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയെക്കുറിച്ചാണ് പൂരത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന തൃശൂർ ജില്ല രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്നിനാണ് നമ്മുടെ കേരള പിറവിക്ക് മുമ്പ് രൂപീകൃതമായ ജില്ലയാണ് തൃശ്ശൂർ ജില്ല രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമാണ് തൃശ്ശൂർ തൃശ്ശൂര് തൃശിവ പേരൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ശക്തൻ തമ്പുരാൻ സ്ഥാപിച്ച നഗരമാണ് തൃശൂർ ഇത് അറിയപ്പെട്ടിരുന്നത് തൃശിവ പേരൂർ എന്നാണ് അതുകൂടാതെ വൃക്ഷധാത്രിപുരം എന്നും കൈലാസം എന്നും തൃശ്ശൂർ പ്രാചീന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നു വൃക്ഷധാദ്രീപുരം കൈലാസം എന്നീ പേരുകളിലാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇനി നമുക്ക് തൃശൂരിന്റെ പ്രത്യേകതകൾ പഠിക്കാം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ജില്ലയാണ് തൃശ്ശൂർ ഏകദേശം പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ജില്ല തൃശ്ശൂരാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയും തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ലയും തൃശ്ശൂരാണ് മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷനും തൃശ്ശൂരാണ് ഈ കോർപ്പറേഷൻ്റെ പ്രത്യേകതയുണ്ട് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷനാണ് തൃശ്ശൂർ കോർപ്പറേഷൻ ഓണത്തിനോടനുബന്ധിച്ച് പുലികളി അരങ്ങേറുന്ന ജില്ല തൃശ്ശൂർ ജില്ലയിലാണ് ഓണത്തിനോടനുബന്ധിച്ച് പുലികളി അരങ്ങേറുന്ന ജില്ല തൃശ്ശൂരാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സാന്താക്ലോസുകൾ ഒന്നിച്ചു കൂടിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ജില്ലയും തൃശൂരാണ് ഏറ്റവും കൂടുതൽ സാന്താക്ലോസുകൾ ഒന്നിച്ചു കൂടിയതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ജില്ലയാണ് തൃശൂർ ജില്ല തൃശൂരിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കേരളത്തിൽ കെ നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത ഏക കോർപ്പറേഷൻ തൃശൂരാണ് കേരളത്തിൽ കെ സി ബി നേരിട്ട് വൈദ്യുതി വിതരണം ചെയ്യാത്ത കോർപ്പറേഷൻ്റെ പ്രത്യേകത കൂടി തൃശ്ശൂരിന് ഉണ്ട് മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ലയും തൃശൂരാണ് ഏറ്റവും അധികം പ്രദേശങ്ങളില് ജലസേചന സൗകര്യമുള്ള ജില്ലയും തൃശൂർ ജില്ലയാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിച്ചതും അതേപോലെ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫുഡ് പ്ലാസ സ്ഥിതി ചെയ്യുന്നതും നമ്മുടെ തൃശൂർ ജില്ലയിൽ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ആയുർവേദ ആശുപത്രി സ്ഥാപിച്ചതും അതുപോലെ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഫുഡ് പ്ലാസ ഫുഡ് പ്ലാസ സ്ഥിതി ചെയ്യുന്നതും തൃശൂർ ജില്ലയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് തേർഡ് ജെൻഡർ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യ ജയില് തൃശൂരിലെ വിയൂർ സെൻട്രൽ ജയിലാണ് തേർഡ് ജെൻഡർ തടവുകാർക്കായി പ്രത്യേക ബ്ലോക്ക് സ്ഥാപിക്കുന്ന കേരളത്തിലെ ആദ്യ ജയിലാണ് വെയൂർ സെൻട്രൽ ജയിൽ അതേപോലെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് കേരളത്തിലെ ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ആരംഭിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ് കോഫി ഹൗസ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അതേപോലെ തന്നെ നമ്മുടെ കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലകളിലൊന്നാണ് തൃശ്ശൂർ ജില്ല കോൾ നിലയങ്ങൾ കാണപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല ഇതൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ തൃശ്ശൂരുമായിട്ടൊരു ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ പഠിക്കാം അടുത്തായിട്ട് നമുക്ക് തൃശ്ശൂരിലെ മുളങ്കുന്നൂത്ത് കാവിനെക്കുറിച്ച് പഠിക്കാം മുളങ്കുന്നത്ത് കാവെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒരു സ്ഥാപനമാണ് കില കിളെ എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂർ മുളങ്കുന്നത്ത് കാവാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് മറ്റു പ്രത്യേകത എന്ന് പറയുമ്പം കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഇപ്പോൾ ആരോഗ്യ മേഖലയൊക്കെ വളരെ പ്രാധാന്യമുള്ള സമയങ്ങളാണ് അപ്പം ശ്രദ്ധിക്കുക കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂർ മുളങ്കുന്നത്തുകാവാണ് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ആസ്ഥാനവും മുളങ്കുന്നത്തുകാവാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും തൃശ്ശൂർ മുളങ്കുന്നത്തുകാവിലാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥലമായ കൊടുങ്ങല്ലൂരിനെ കുറിച്ച് പഠിക്കാം കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരുകളാണ് മഹോദയപുരം മുജിരി മുജിരക്കോട് വാഞ്ചി അഷ്മഖം മുസരീസ് ഇതൊക്കെ കൊടുങ്ങല്ലൂർ പണ്ട് കാലങ്ങൾ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് ഏതൊക്കെയാണ് മഹോദയപുരം മുജിരി മുജിരക്കോട് വാഞ്ചി അശ്മഘം മുസരീസ് കൊടുങ്ങല്ലൂർ നമുക്കറിയാം ഒരു തുറമുഖം ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ തുറമുഖം ഈ കൊടുങ്ങല്ലൂർ തുറമുഖമാണ് പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ തുറമുഖമാണ് പ്രാചീന ഭാരതത്തിലേക്കുള്ള കവാടമെന്ന് അറിയപ്പെട്ടിരുന്നത് അതേപോലെ കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായൊരു വെള്ളപ്പൊക്കമുണ്ടായിരുന്നു അത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തോടെയാണ് കൊടുങ്ങല്ലൂർ തുറമുഖം നഷ്ടമായത് കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കാനുള്ള ചോദ്യമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ പഴയ പേര് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ പഴയ പേര് മുസരീസ് എന്നാണ് അതുപോലെ രണ്ടാം ചേര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനവും കൊടുങ്ങല്ലൂരാണ് ഇനി മറ്റു പ്രത്യേകത പറയുമ്പോൾ ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി കൊടുങ്ങല്ലൂരിലെ സെന്റ് തോമസ് ആണ് ഈ സെന്റ് തോമസ് ചർച്ച് നിർമ്മിച്ചത് സെന്റ് തോമസ് ആണ് സെന്റ് തോമസ് കേരളത്തിൽ എത്തിയ വർഷം എ ഡി അമ്പത്തിരണ്ടാണ് എ ഡി അമ്പത്തിരണ്ടിലെത്തിയ സെന്റ് തോമസ് കേരളത്തിലെ കൊടുങ്ങല്ലൂർ നിർമ്മിച്ചായി കരുതപ്പെടുന്ന പള്ളിയാണ് സെന്റ് തോമസ് ചർച്ച് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയമായ ചേരാമൻ ജുമാ മസ്ജിദ് ഇത് നിർമ്മിച്ചത് മാലിക് ബിൻ ദിനാർ ആണ് മാലിക് ബിൻ ദിനാർ പണി കഴിപ്പിച്ച ചേരാമൻ ജുമാ മസ്ജിദ് ആണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയം ഇപ്പൊ കൊടുങ്ങല്ലൂരിന് രണ്ട് പ്രത്യേകതകളുള്ളത് ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളിയും ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ദേവാലയവും സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂർ ആണ് കൊടുങ്ങല്ലൂർ ഭരണിയുടെ കാലയളവെന്ന് പറയുന്നത് എട്ട് ദിവസമാണ് കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കാവുതീണ്ടൽ കാവുതീണ്ടൽ എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗുരുവായൂർ ദക്ഷിണ ദ്വാരക എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് ദക്ഷിണ ദ്വാരക എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ ടൗൺഷിപ്പും ഗുരുവായൂർ ടൗൺഷിപ്പാണ് അതുപോലെ തന്നെ കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ മുനിസിപ്പാലിറ്റിയും ഗുരുവായൂർ ആണ് കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ മുനിസിപ്പാലിറ്റി ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആനകളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് പുന്നത്തൂർ കോട്ട ഈ പുന്നത്തൂർ കോട്ടയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനക്കോട്ടിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആനക്കൊട്ടിലാണ് പുന്നത്തൂർ കോട്ട സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും ഗുരുവായൂർ ആണ് ഇത്രയുമാണ് ഗുരുവായൂർ ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ അതേപോലെ നമ്മുടെ ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രസാദ് ഈ പ്രസാദ് പദ്ധതിയിൽ ഈ പ്രസാദ് പദ്ധതി ഉൾപ്പെട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് നമ്മുടെ എ കെ ജി ഗേറ്റ് എ കെ ജി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഇരിങ്ങാലിക്കുടയെ കുറിച്ചാണ് ഇരിങ്ങാലിക്കുടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പഴേക്കും കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ നിയമസഭാ മണ്ഡലമാണ് ഇരിങ്ങാലിക്കുട കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ നിയമസഭാ മണ്ഡലം ഇരിങ്ങാലിക്കുടയാണ് അതുപോലെ തന്നെ ഉണ്ണായിവാരിൽ സ്മാരകം നമുക്കറിയാം നമ്മുടെ നളചരിതം ആട്ടക്കഥയുടെ രചയിതാവായ ഉണ്ണായിവാരിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലിക്കുടയിലാണ് ഈ സ്മാരകം അറിയപ്പെടുന്നത് സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നാണ് സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നാണ് ഉണ്ണായവാരുടെ സ്മാരകം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം സാധ്യമാക്കിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലവും ഇരിങ്ങാലിക്കുടയാണ് അടുത്തത് ഇന്ത്യയിലെ ഒരേയൊരു ഭരതക്ഷേത്രമായ ഇരിങ്ങാലിക്കുട കൂടൽ മാണിക്യ ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് അടുത്ത പ്രധാനപ്പെട്ട സ്ഥലമാണ് മണ്ണൂത്തി നമുക്കറിയാം നമ്മുടെ കേരള കാർഷിക സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിലവിൽ വന്ന കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇന്ത്യയിലെ ആദ്യ എലഫന്റ് ഹോസ്പിറ്റൽ ഇന്ത്യയിലെ ആദ്യ എലിഫന്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നതും മണ്ണൂത്തിൽ ആണ് അതുപോലെ തന്നെ നമ്മുടെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നതും മണ്ണൂത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടാണ് കേരള കാർഷിക സർവകലാശാല അതിൻ്റെ ആസ്ഥാനം മണ്ണൂത്തിയാണ് മറന്നു പോകരുത് അതുപോലെ ഇന്ത്യയിലെ ആദ്യ എലഫന്റ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നതും മണ്ണൂത്തിയിലാണ് അടുത്തത് പീച്ചി കേരള വന ഗവേഷണ കേന്ദ്രം എപ്പോഴും പി എസ് സി ചോദിക്കാറാണ് സ്ഥിരം പി വൈ ക്യു ആണ് കേരള വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അതുപോലെ പിച്ചിയിൽ പീച്ചി ഡാം ഉണ്ട് കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ് അതുപോലെ കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും പിച്ചിയിലാണ് അടുത്തത് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി തന്നെ വള്ളത്തോൾ നഗറിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇത് സ്ഥാപിച്ചത് നമുക്കറിയാവുന്ന പോലെ വള്ളത്തോൾ നാരായണമേനും അതോടൊപ്പം തന്നെ മണക്കുളം മുകുന്ദരാജ് മണക്കുളം മുകുന്ദരാജയും വള്ളത്തോൾ നാരായണൻ മേനും കൂടിയാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് സ്ഥാപിക്കുന്നതെങ്കിലും ഔദ്യോഗികമായി കലാമണ്ഡലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഒൻപതിനാണ് ഇതിന് കൽപ്പിത സർവകലാശാല എന്ന പദവി ലഭിച്ച വർഷം രണ്ടായിരത്തി ഏഴിലാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തൃശൂർ പൂരത്തെ കുറിച്ചാണ് പൂരങ്ങളുടെ പൂരം എന്നറിയപ്പെടുന്ന പൂരമാണ് തൃശൂർ പൂരം തൃശൂർ പൂരം ആഘോഷിക്കുന്നത് മേടമാസത്തിലാണ് മേടമാസത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത് ഇത് നടക്കുന്നത് തേക്കൻ കാട് മൈതാനത്തിലാണ് തേക്കൻകാട് മൈതാനത്ത് വെച്ചാണ് തൃശൂർ പൂരം നടക്കുന്നത് തൃശൂർ പൂരം ശരിക്കും ആരംഭിച്ചത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലാണ് ശക്തൻ തമ്പ്രാന്റെ കാലഘട്ടത്തിലാണ് പൂരം ആരംഭിച്ചത് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ കുടമാറ്റം കുടമാറ്റമാണ് പൂരത്തിന്റെ പ്രധാന സവിശേഷത പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവം എന്നാണ് യുനെസ്കോ പൂരത്തെ വിശേഷിപ്പിച്ചത് പ്രപഞ്ചത്തിലെ ഏറ്റവും വർണ്ണശബളമായ ഉത്സവം എന്നാണ് യുനെസ്കോ പൂരത്തെ വിശേഷിപ്പിച്ചത് എങ്കിൽ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പൂരം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആറാട്ടുപുഴ പൂരമാണ് ആറാട്ടുപുഴ പൂരം നടക്കുന്നത് മീനമാസത്തിലാണ് ഇത് നടക്കുന്നത് ഇനി നമുക്ക് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട കുറച്ച് റയർ ഫാക്ടേഴ്സ് പഠിക്കാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമുക്ക് അവയൊന്ന് നോക്കാം കേരളത്തിലെ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് തൃശൂരിലെ ഒല്ലൂക്കരയാണ് കേരളത്തിൽ നിയമ സാക്ഷരത നേടിയ ആദ്യ വില്ലേജ് തൃശൂർ ജില്ലയിലെ ാണ് അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ രഹിത വില്ലേജ് ആണ് കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരത ഗ്രാമം മുല്ലക്കരയാണ് കേരളത്തിലെ ആദ്യ ആരോഗ്യ സാക്ഷരത ഗ്രാമം മുല്ലക്കരയാണ് കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളമാണ് കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം തളിക്കുളം കേരളത്തിൽ ആദ്യമായിട്ട് ത്രീ ഡി ടീയറ്റർ നിലവിൽ വന്നത് തൃശൂർ മ്യൂസിയത്തിലാണ് കേരളത്തിലാദ്യമായിട്ട് ത്രീ ഡി തിയേറ്റർ നിലവിൽ വന്നത് തൃശൂർ മ്യൂസിയത്തിലാണ് അതേപോലെ കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമായ വില്യാർവട്ടം രാജവംശം തൃശൂരിലാണ് കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമായ വില്ലയാർവട്ടം രാജവംശം തൃശൂരിലാണ് അതേപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ദേവാലയമായ പുത്തൻപള്ളി പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നതും തൃശൂർ ജില്ലയിലാണ് അടുത്തത് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് കൺസർവേഷൻ പുരസ്കാരങ്ങളിൽ അവാർഡ് ഓഫ് എക്സലൻസ് ബഹുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് വടക്കനാഥ ക്ഷേത്രം തൃശൂർ ജില്ലയിലാണ് യുനെസ്കോയുടെ ഏഷ്യ പസഫിക് ഹെറിറ്റേജ് കൺസർവേഷൻ പുരസ്കാരങ്ങളിലെ അവാർഡ് ഓഫ് എക്സലൻസ് ബഹുമതി ലഭിച്ച കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് വടക്കനാഥ ക്ഷേത്രം കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ ആയതുകൊണ്ട് തന്നെ ഒട്ട് അനവധി സ്ഥാപനങ്ങളാണ് തൃശൂർ ജില്ലയിലുള്ളത് അതിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ആദ്യം തന്നെ കേരള സാഹിത്യ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള ലളിതകലാ അക്കാദമി ഇതിന്റെ മൂന്നിന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയാണ് അതേപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ അരനാട്ടുകരയാണ് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അരനാട്ടുകരയിലാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ടവയാണ് കേരള കശുവണ്ടി ഗവേഷണ കേന്ദ്രം കേരള കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പഠിച്ചായിരുന്നു അവിടെ ഒരെണ്ണ ഉണ്ട് അത് ആനക്കയമാണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം രണ്ടെണ്ണമാണ് കേരളത്തിലുള്ളത് ഒന്ന് ആനക്കയം മലപ്പുറം ജില്ല രണ്ടാമത് മടക്കത്തറ തൃശൂർ ജില്ല അടുത്തത് കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം അത് സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കരയിലാണ് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളാനിക്കര അടുത്തത് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയിലാണ് കണ്ണാറ അടുത്ത കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയിലാണ് അതേപോലെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ആസ്ഥാനവും തൃശൂർ ജില്ലയിലെ ചെമ്പുക്കാവാണ് കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി ചെമ്പുക്കാവിലാണ് അടുത്തത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അതുപോലെ കെ എസ് എഫ് ഇതിന്റെയൊക്കെ ആസ്ഥാനം തൃശൂർ ജില്ലയിലാണ് അതേപോലെ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് ഔഷധി ഔഷധിയുടെ ആസ്ഥാനം തൃശൂരിലെ കുട്ടനെല്ലൂരാണ് അതേപോലെ കേരള കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസും സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിലാണ് ഓൾറെഡി നമ്മുടെ കാർഷിക സർവകലാശാല മണ്ണൂത്തിലാണ് അതേപോലെ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് മണ്ണൂത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓൾറെഡി ഈ കാര്യം നമ്മൾ നേരത്തെ മണ്ണൂത്തിൽ പറഞ്ഞപ്പോഴേക്കും പറഞ്ഞിട്ടുള്ളതാണ് അതേപോലെ നമ്മുടെ കില മുളങ്കുത്ത് കാവ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില സ്ഥിതി ചെയ്യുന്നത് മുളങ്ങുന്നത്തുകാവാണ് അടുത്തത് കേരള പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് പോലീസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് രാമവർമ്മപുരം അതേപോലെ തന്നെ അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനും അപ്പോളോ ടയർ ഫാക്ടറിയും സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ് അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ അപ്പോളോ ടയർ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ് അതേപോലെ നമ്മുടെ കേരള വനഗവേഷണ കേന്ദ്രവും കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്നത് പി ചിയിലാണ് ഓൾറെഡി നമ്മൾ പി ചി പഠിച്ചപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചതാണ് അതേപോലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനവും തൃശൂർ ജില്ലയിലാണ് ഈ സ്ഥാപനങ്ങളിലും അവയുടെ ആസ്ഥാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരം പി വൈക്കുവാണ് അതുകൊണ്ട് ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ എല്ലാവരും പഠിക്കുക പ്രത്യേകിച്ച് കശുവണ്ടി ഗവേഷണ കേന്ദ്രം മടക്കത്തറ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര അതേപോലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ ഇതൊക്കെ സ്ഥിരം പി വയ്ക്കുവാണതുകൊണ്ട് ശ്രദ്ധയോടെ തന്നെ പഠിക്കുക കേരളത്തിലെ ആദ്യത്തെ വനിതാ കമാൻഡുകൾ പരിശീലനം നടത്തുന്നതും രാമപുരം പോലീസ് അക്കാദമിയിലാണ് അടുത്തത് കേരളത്തിൽ പുതിയതായി ആരംഭിക്കുന്ന ബനാന ഹണി പാർക്ക് സ്ഥാപിതമാകുന്നതും തൃശൂർ ജില്ലയിലെ കണ്ണാറയിലാണ് കേരളത്തിൽ പുതിയതായി ആരംഭിക്കുന്ന ബനാന ഹണി പാർക്ക് സ്ഥാപിതമാകും പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിൽ തന്നെയാണ് കണ്ണാറയിലാണ് എത്തവാഴ ഗവേഷണ കേന്ദ്രമുള്ള അപ്പോൾ അവിടെ തന്നെയാണ് ബനാന ഹണി പാർക്ക് സ്ഥാപിതമാകാൻ പോകുന്നത് കേരളത്തിൻ്റെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരളത്തിൻ്റെ നയാഗ്ര എന്നാണിത് അറിയപ്പെടുന്നത് ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് വടക്കും നാഥ ക്ഷേത്രം ദക്ഷിണ കൈലാസം എന്നാണിത് അറിയപ്പെടുന്നത് അടുത്തത് റോം ചിന്ന റോം എന്നറിയപ്പെട്ടത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ ആണ് ചിന്ന റോം എന്നാണ് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂർ അറിയപ്പെടുന്നത് കേരളത്തിലെ ആലവട്ടം നിർമ്മിക്കുന്ന സ്ഥലം കണിമംഗലമാണ് ആലവട്ടം നിർമ്മിക്കുന്ന സ്ഥലം കണിമംഗലം അതേപോലെ കൗതുക പാർക്ക് കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിലാണ് കൗതുക പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇ എം എസ് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കൊടകരയിൽ വെച്ചാണ് ഇ എം എസ് ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കൊട്ടകരയിൽ വെച്ചാണ് വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നത് ഒല്ലൂറാണ് വൈദ്യരത്നം ഔഷധശാല സ്ഥിതി ചെയ്യുന്നത് ഒല്ലൂർ അടുത്തത് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളെ കുറിച്ച് പഠിക്കാം പ്രധാനപ്പെട്ട അണക്കെട്ടുകളുടെ പേരുകൾ മാത്രം ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നേയുള്ളൂ അണക്കെട്ടുകളെ കുറിച്ചും കേരളത്തിലെ നദികളെ കുറിച്ചും ഒക്കെ നമ്മൾ വീഡിയോ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് അത് കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും അത് കാണുക തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് പീച്ചി ഡാം വാഴാനി ഡാം ചിമ്മിനി ഡാം പൂമാല ഡാം പെരിങ്ങൽകൂത്ത് ഡാം ഷോളയാർ ഡാം എന്നിവ ഏതൊക്കെയാണ് പീച്ചി ഡാം വാഴാനി ഡാം ഷോളയാർ ഡാം ചിമ്മിനി ഡാം പൂമാല ഡാം പെരിങ്ങൽക്കൂത്ത് ഡാം ഇവയെല്ലാം തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് അതേപോലെ പ്രധാനപ്പെട്ട നദികളാണ് നമ്മുടെ ചാലക്കുടി പുഴ ഭാരതപ്പുഴ മണാലിപ്പുഴ ചിമ്മിനിപ്പുഴ കീച്ചേരിപ്പുഴ കരുവണ്ണൂർ പുഴ ഏതൊക്കെയാണ് ഭാരതപ്പുഴ ചാലക്കുടി പുഴ മണാലിപ്പുഴ ചിമ്മിനിപ്പുഴ കീച്ചേരിപ്പുഴ കരുവണ്ണൻപുഴ ഇതെല്ലാം തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളാണ് അതേപോലെ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളുള്ള ഒരു ജില്ല കൂടിയാണ് തൃശ്ശൂർ ജില്ല നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം അതിരപ്പള്ളി വെള്ളച്ചാട്ടം വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാർപ്പ വെള്ളച്ചാട്ടം പെരിങ്ങൽകുത്ത് വെള്ളച്ചാട്ടം ഇലനിപ്പാറ വെള്ളച്ചാട്ടം പേരുകളൊക്കെ ഒന്ന് ശ്രദ്ധയോടെ പഠിക്കാൻ ചിലപ്പോൾ ചോദിക്കാം ചാർപ്പ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പിന്നെന്താ ഇലനിപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് അപ്പം അതെല്ലാം ഏത് ജില്ലയാണ് തൃശ്ശൂർ ജില്ലയാണെന്ന് ഓർത്തിരിക്കുക അതേപോലെ നമ്മുടെ പി വാഴാനി വന്യജീവി സംഗീതവും ചിമ്മിനി വന്യജീവി സംഗീതമൊക്കെ തൃശ്ശൂർ ജില്ലയിലാണ് അതേപോലെ ചേറ്റുവ കായൽ മൂരിയാട് കായൽ മനക്കൊടി കായൽ എനാമക്കൽ കായൽ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് അതേപോലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തൃശ്ശൂർ മ്യൂസിയം പുന്നത്തൂർ കോട്ട നമ്മൾ പറഞ്ഞായിരുന്നു ആനത്തൊട്ടിലുമായിട്ട് പുന്നത്തൂർ കോട്ട അതിരപ്പള്ളി വെള്ളച്ചാട്ടം കേരള കലാമണ്ഡലം പിന്നെ വിലങ്ങൽ കുന്ന് ശക്തൻ തമ്പുരൻ പാലസ് ചാവാട് ബീച്ച് ചാവാട് ബീച്ചും അതുപോലെ തുമ്പാർമുഴി ഗാർഡൻ ഇതെല്ലാം തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട സമരങ്ങളാണ് ഗുരുവായൂർ സത്യാഗ്രഹം അതുപോലെ യാചനയാത്ര വൈദ്യുത സമരം കുട്ടംകുള സമരം ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് ചന സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് എന്നാൽ വൈദ്യുത സമരം നടന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലും കുട്ടംകുളം സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറുമാണ് ഈ സമരങ്ങളെക്കുറിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കേരളത്തിലെ കലാപങ്ങൾ എന്നൊരു ക്ലാസ്സിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതും കാണാത്തവർ കാണാനായിട്ട് ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടെ ഒന്ന് പരിചയപ്പെടാം നമുക്കറിയാം കേരളത്തിന്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് പുണ്ടശ്ശേരി തൃശ്ശൂരുകാരാണ് അദ്ദേഹത്തിന്റെ നാട് കണ്ടശാൻ കടവാണ് ജോസഫ് പുണ്ടശ്ശേരി സ്മാരകം സ്കൂളൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹം തൃശ്ശൂരുകാരനാണ് അതേപോലെ കൊച്ചിയുടെ അവസാന പ്രധാനമന്ത്രി ഇക്കണ്ടവാര്യ പീച്ചി ഡാം നിർമ്മാണത്തിനൊക്കെ മുൻകൈ എടുത്താണ് ഇദ്ദേഹം ഇദ്ദേഹവും തൃശ്ശൂരുകാരാണ് അതുപോലെ സി അച്യുതൻ മേനോൻ രാഷ്ട്രീയ നേതാവായ സി അച്യുതൻ മേനോൻ കഥകളി സംഗീതജ്ഞായ കലാമണ്ഡലം ഹൈദ്രാലി നോവലിസ്റ്റായ വി വി അയ്യപ്പൻ സാഹിത്യകാരിയായ കമലാസുര ഇവരെല്ലാം തൃശ്ശൂരുകാരാണ് ഇന്ന് നമ്മൾ പഠിച്ചത് തൃശൂർ ജില്ലയെക്കുറിച്ചാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായതുകൊണ്ട് തന്നെ ഒത്തിരി പ്രത്യേകതകളും ഒത്തിരി വിശേഷണങ്ങളും ഒക്കെയുള്ള ജില്ലയാണ് തൃശ്ശൂർ ജില്ല ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക